നമസ്കാരം. ഇത് കൊറോണ കാലമാണ്. അനേകം വ്യാജ വൈദ്യന്മാർ വാട്സാപ്പിലൂടെ പ്രചരിക്കുന്ന കാലമാണ്. അതിനെയൊക്കെ ശാസ്ത്രത്തിൻ്റെ അടിത്തറയിൽ വെച്ചുകൊണ്ട് എല്ലാവരും നിഷേധിക്കുന്നു. സർക്കാർ സംവിധാനങ്ങളും അലോപ്പതി ഡോക്ടർമാരും പറയാത്തതൊക്കെ അശാസ്ത്രീയമാണ് എന്ന് എല്ലാവരും ഒരുപോലെ പറയുന്നു. ആരെങ്കിലും ഒരാൾ കൊറോണയ്ക്ക് മരുന്നാണ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതം തീർന്നു പറയരുത്. കാരണം ഒരാൾ ഒരു രോഗത്തിന് മരുന്ന് പറയുന്നതിനുള്ള അധികാരവും അവകാശവും സർക്കാർ സംവിധാനത്തിന് മാത്രമേ ഉള്ളൂ. അല്ലാതെ പറയുന്നതൊക്കെ വ്യാജ മരുന്നാണ്. പക്ഷേ മനുഷ്യ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി വളർത്തുന്നതിന് ഒരു മരുന്ന് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇന്ന സംവിധാനങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ പോലും അത് അശാസ്ത്രീയമെന്നും വ്യാജ വൈദ്യമെന്നും പറഞ്ഞ് അധിക്ഷേപിക്കുന്ന കാലമാണ്. അതുകൊണ്ടാണ് ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരിയെയും മോഹനൻ വൈദ്യരെയും ഈ കൊറോണ കാലത്തും അറസ്റ്റ് ചെയ്ത്. ഇത്തരത്തിലുള്ള ഏത് രോഗങ്ങൾ വന്നാലും അറസ്റ്റ് ചെയ്യാൻ സർക്കാർ എടുത്തു വെച്ചിരിക്കുന്ന, ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് വ്യക്തികളാണ് ഡോക്ടർ വടക്കഞ്ചേരിയും മോഹനൻ വൈദ്യരും. രണ്ടുപേരും ഈ മരുന്നിന് മരുന്നുണ്ടെന്നോ ഈ രോഗത്തിന് മരുന്നുണ്ടെന്നോ തങ്ങൾ ചികിത്സിക്കാമെന്നോ പറഞ്ഞിട്ടില്ല. മാത്രമല്ല വടക്കഞ്ചേരി ഇങ്ങനെയൊരു വൈറസേ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ യോജിക്കുന്നില്ല അദ്ദേഹത്തോട്. ഇങ്ങനെയൊരു വൈറസേ ഇല്ലെന്ന് പറയുന്ന ഒരാൾ ഇതിനെ മരുന്നുണ്ട് എന്ന് പറഞ്ഞു എന്ന് പറയുന്ന എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? മോഹനൻ വൈദ്യർ അദ്ദേഹം പാരമ്പര്യ ചികിത്സ നടത്തുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പല അവകാശവാദങ്ങളോടും എനിക്ക് യോജിപ്പില്ല. വടക്കഞ്ചേരിയുടെയും പല നിലപാടുകളോടും, പ്രത്യേകിച്ച് അശാസ്ത്രീയമായ പല നിലപാടുകളോടും എനിക്ക് വിയോജിപ്പുണ്ട്. പക്ഷേ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിച്ചുകൊണ്ട് അനാവശ്യമായ മരുന്നുകൾ ഉപേക്ഷിച്ചുകൊണ്ട് മനുഷ്യൻ ജീവിക്കണമെന്ന് പറയാനുള്ള അവകാശം സംരക്ഷിക്കപ്പെടേണ്ടതാണ്. നമ്മുടെ അലോപ്പതി ഡോക്ടർമാർ അത് പറയുന്നില്ല. ഞാനതിനെ സിമ്പിളായിട്ടൊരു ഉദാഹരണം പറയാം. നിങ്ങൾ ബ്രിട്ടനിലാണെങ്കിൽ, ഞാൻ ബ്രിട്ടനിൽ കുറച്ചു കാലം ജീവിച്ച ആളാണ്, ബ്രിട്ടനിലാണെങ്കിൽ നിങ്ങൾക്ക് 3 ദിവസം എന്ത് രോഗം വന്നാലും മരുന്ന് കിട്ടുകയില്ല. നിങ്ങൾ പനിയായോ ശ്വാസം മുട്ടലായോ ജലദോഷമായി പോയോ നിങ്ങൾക്ക് മരുന്ന് കിട്ടുകയില്ല. പാരസെറ്റമോൾ കഴിക്കാനേ ജി പി പറയൂ. അതിൻ്റെ കുഴപ്പങ്ങൾ പിന്നീടുണ്ട്. പ്രത്യേകിച്ച് കൊറോണ കാലത്തൊന്നും മരുന്നില്ലാത്തത് കൊണ്ട് അവരിങ്ങനെ തന്നെ നിങ്ങളോട് ചികിത്സയില്ല. നമ്മുടെ ഇവിടെ കൊറോണയുടെ ലക്ഷണം കാണിക്കുന്നവരെ പോലും ചികിത്സിക്കുമ്പോൾ അവിടെ ചികിത്സയൊന്നുമില്ല എന്നുള്ള കുഴപ്പമുണ്ട്. പക്ഷേ മനുഷ്യൻ്റെ ശരീരത്തിൽ അനാവശ്യമായി മരുന്ന് ചെല്ലുന്നത് അവൻ്റെ ആയുസ്സിനെ ബാധിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. മരുന്നെന്ന് പറയുന്നത് കൃത്രിമമായി സൃഷ്ടിക്കുന്ന രാസവസ്തുക്കൾ ചേർത്തുണ്ടാക്കുന്ന സാധനമാണ്. മനുഷ്യൻ്റെ ശരീരത്തിലെ ഒരു പ്രത്യേക അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. ഇത് കഴിച്ചാൽ അവൻ്റെ സ്വാഭാവികതയെ ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. അതുകൊണ്ട് തന്നെ ഏറ്റവും അടിസ്ഥാനപരമായ ശാസ്ത്രം എന്ന് പറയുന്നത് അനാവശ്യമായി മരുന്നൊഴിവാക്കുക എന്നതാണ്. ഇക്കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പക്ഷെ നമ്മുടെ ഇവിടെ അങ്ങനൊരു സംവിധാനമില്ല. ഒരാൾ കയ്യിൽ മുറിവേറ്റ് ചെന്നാൽ അവൻ്റെ കൈയുടെ മുറിവിൻ്റെ ആഴം നോക്കി മരുന്ന് കെട്ടിയിട്ട് വേണമെങ്കിൽ അവൻ്റെ ആയുധത്തിൻ്റെ ആൻറ്റിസെപ്റ്റിക് ആയിട്ടുള്ള ഒരു തൈലം പുരട്ടുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ അപ്പോൾ മുതൽ ആൻറ്റിബയോട്ടിക്സ് എടുത്തു തുടങ്ങുന്നു നമ്മുടെ നാട്ടിൽ. നമ്മുടെ നാട്ടിൽ ആൻറ്റിബയോട്ടിക്സുകൾ എന്ന് പറയുന്നത് ഒരു അവശ്യ വസ്തുവായി ഡോക്ടർമാർ കരുതുന്നു. കാരണം ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 2 കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. 1, ലക്ഷങ്ങൾ മുടക്കി ഉപകരണങ്ങൾ വാങ്ങിയുള്ള ഒരു ആശുപത്രി നടത്തിക്കൊണ്ട് പോകുന്നു. അവരെ ലാഭത്തിലാക്കണമെങ്കിൽ 1, മരുന്ന് വിൽക്കണം വലിയ കമ്മീഷനാണ്, ഭയങ്കര കമ്മീഷനാണ്. 2, ചികിത്സ വേണം, ആവശ്യമില്ലാത്തപ്പോൾ ചികിത്സിക്കണം, എങ്കിലേ കാശ് കിട്ടൂ. ഇത് നമ്മുടെ നാട്ടിലൊരു യാഥാർത്ഥ്യമാണ്. ഇത് തുറന്നു പറയാൻ ആർക്കും ധൈര്യമില്ല. പറഞ്ഞാൽ അവരെ വ്യാജ വൈദ്യന്മാരാക്കും. ഞാൻ നിവൃത്തി ഉണ്ടെങ്കിൽ ആശുപത്രിയിൽ പോവാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് വ്യക്തിപരമായിട്ട്. എൻ്റെ ഓർമ്മയിൽ ഞാൻ ആശുപത്രിയിൽ ചെറുപ്പത്തിൽ കശുമാവിൽ നിന്ന് വീണിട്ട് 3 ദിവസം ആശുപത്രിയിൽ കിടന്ന ഓർമ്മയൊഴുകി എൻ്റെ ഓർമ്മയിൽ ഞാൻ ആശുപത്രിയിൽ പോയിട്ടില്ല. അതേസമയം എനിക്ക് പനിയടക്കമുള്ള, ജലദോഷമടക്കമുള്ള രോഗങ്ങൾ വരാറുണ്ട്. അതിനെ ഞാൻ 3 ദിവസം സ്വയം ചികിത്സിച്ച്, അതായത് വല്ല ആയുർവേദ മരുന്നോ കഴിച്ച് ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്തി വെള്ളം കുടിച്ച് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഞാൻ എല്ലാവരും അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നില്ല. ഞാൻ ഡോക്ടറല്ല, എനിക്ക് ഇതിനെക്കുറിച്ച് ആധികാരികമായി ജ്ഞാനമില്ല. ഇതൊക്കെ ഇപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് എൻ്റെ പേര് കേസ് കൊടുത്ത് എൻ്റെ പേര് ചകത്തിടരുത്. പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഞാനിത് പറയാൻ കാര്യം, അശോക് കർത്ത എന്ന് പറയുന്ന ഒരാളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വാട്സാപ്പിലൂടെ ഓടി നടക്കുന്നു. ഞാനത് വായിച്ചു. അശോക് കർത്ത ഇടത് ആഭിമുഖ്യമുള്ള സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായി നിൽക്കുന്ന ഒരാളാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇനി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അങ്ങനെയാണോന്ന് എനിക്കറിയില്ല. എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അശോക് കർത്ത ചോദിച്ചിരിക്കുന്നത്, തിരുവനന്തപുരം നഗരത്തിൽ 30 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിൽ ഏതാണ്ട് 17 സ്പെഷ്യലിസ്റ്റ് ആശുപത്രികളുണ്ട്. ഈ 17 സ്പെഷ്യലിസ്റ്റ് ആശുപത്രികളിലുമായി ഏതാണ്ട് 100 കാർഡിയോളജിസ്റ്റ് സ്പെഷ്യലിസ്റ്റുണ്ട്. 100 അല്ല, ഞാൻ കൃത്യമായി പറയാം, 100 അല്ല, മിക്ക ആശുപത്രികളിൽ 1-ലധികമുണ്ട്. മാത്രമല്ല മെഡിക്കൽ കോളേജ് അടക്കമുള്ള ആശുപത്രികളിൽ ധാരാളം പേരുണ്ട്.
അദ്ദേഹം ചോദിക്കുന്നു, ഇവിടങ്ങളിലെല്ലാം ദിവസവും നൂറുകണക്കിന് ആൻജിയോപ്ലാസ്റ്റികൾ നടക്കുന്നു, നൂറുകണക്കിന് ബൈപ്പാസ്, നൂറില്ലെങ്കിൽ പോലും ബൈപ്പാസുകൾ നടക്കുന്നു, ചികിത്സകൾ നടക്കുന്നു. അദ്ദേഹം ഈ കാർഡിയോളജിയെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. ഒരാൾ രോഗവുമായി ആശുപത്രിയിൽ ചെന്ന് കഴിയുമ്പോൾ 70% ബ്ലോക്കാണ്, 80% ബ്ലോക്കാണ്, 4 ബ്ലോക്ക് വന്നിരിക്കുന്നു, 1 ബ്ലോക്ക് മാത്രമേ ഉള്ളൂ, എല്ലാം ബ്ലോക്കായിരിക്കുന്നു, ഇപ്പം ശകലം മുറിച്ചു വിട്ടിട്ട് തുറന്നുവിടാം, പിന്നെ ബാക്കി ബ്ലോക്ക് മാറ്റാം എന്നൊക്കെ പറഞ്ഞ് ജീവൻ നഷ്ടപ്പെടാൻ പോവുകയാണെന്ന് പറഞ്ഞ് ആളുകളെ കൊണ്ട് അടിയന്തരമായി ട്രീറ്റ്മെൻറ്റിന് വിധേയമാക്കി ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി ആ രാത്രിയിൽ തന്നെ ഓപ്പറേഷൻ നടത്തി 5, 6, 7, 8, 10 ലക്ഷം രൂപ വാങ്ങിക്കൊണ്ടിരുന്നതല്ലേ? ഇപ്പോൾ അങ്ങനെ നടക്കുന്നുണ്ടോ? ആൻജിയോപ്ലാസ്റ്റികൾ നേരത്തെ ഷെഡ്യൂൾ ചെയ്തത് ഇപ്പോൾ നടക്കുന്നുണ്ടോ? ഇപ്പോൾ ഈ വരുന്ന രോഗികൾ ഈ ആൻജിയോപ്ലാസ്റ്റിക്ക് വിധേയമാക്കുന്നുണ്ടോ? അദ്ദേഹം ഇത് ചോദിക്കുകയാണ്. വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഈ കണക്കുകൾ ഡോക്ടർമാർ പുറത്തുവിടണം. കേരളത്തിലെ ആശുപത്രികളിൽ കൊറോണയ്ക്ക് മുമ്പ് എത്ര ആൻജിയോപ്ലാസ്റ്റികൾ നടത്തിയിട്ടുണ്ട്, എത്ര ബൈപ്പാസുകൾ നടത്തിയിട്ടുണ്ട്, എത്ര ഇത്തരത്തിലുള്ള മേജർ ശസ്ത്രക്രിയകൾ നടത്തിയിട്ടുണ്ട്, ഇപ്പോൾ എത്ര നടത്തിയിരിക്കുന്നു എന്ന കണക്ക് IMA പുറത്തുവിടണം. എന്നിട്ട് ഈ പറയുന്ന ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഈ പറഞ്ഞ സ്റ്റെൻ്റ് ഓപ്പറേഷൻ, ബൈപ്പാസ്, ആൻജിയോപ്ലാസ്റ്റി ഒക്കെ മാറ്റി വെച്ചതുകൊണ്ട് എത്ര പേർ മരിച്ചു എന്ന കണക്കും പുറത്തുവിടണം. അശോകർത്ത ഉയർത്തുന്ന ചോദ്യത്തിൻ്റെ ബാക്കിയാണിത്, പുറത്തുവിടണം. മാത്രമല്ല, ഈ കൊറോണ കാലത്ത് ഹൃദയാഘാതം മൂലമോ അല്ലെങ്കിൽ ഇത്തരത്തിൽ മേജർ ശസ്ത്രക്രിയയുടെ അഭാവം മൂലമോ എത്ര പേർ മരിച്ചു എന്ന കണക്ക്, ഇതിന് മുൻപ് എത്ര പേർ മരിച്ചു, ഇപ്പോൾ എത്ര പേർ മരിച്ചു എന്ന കണക്കും പുറത്തുവിടണം. കാരണം ലക്ഷക്കണക്കിന് രൂപയാണ് ആളുകളുടെ കൈകളിൽ നിന്ന് പോകുന്നത്, പാവങ്ങളുടെ കൈകളിൽ നിന്ന് പോകുന്നത്. നിങ്ങൾ നിങ്ങളുടെ ജീവൻ മുൻപിൽ നിൽക്കുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ ജീവനുമായി ഒരു ഡോക്ടറുടെ മുൻപിൽ ചെല്ലുകയാണ്, അപ്പോൾ അവർ പറയുകയാണ് നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ ഇന്ന് രാത്രിയിൽ ഓപ്പറേഷൻ നടത്തണം. ഉറ്റവരോടാണ് പറയുന്നത്, രോഗിയോടല്ല. ഉറ്റവർ ആ കിടക്കയിൽ കിടക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ, എനിക്ക് വേണ്ടി ജീവിച്ച, എന്നെ സ്നേഹിച്ച ഈ മനുഷ്യൻ, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ എൻ്റെ സമ്പാദ്യം എന്തിനെ എന്ന് കരുതി ഒരു ചിന്തയുമില്ലാതെ പണം എടുത്തുകൊള്ളുകയാണ്. എനിക്ക് നേരിട്ട് പരിചയമുള്ള അനേകം സംഭവങ്ങളുണ്ട്. തിരുവനന്തപുരത്തെ SUT എന്ന് പറയുന്നൊരു ആശുപത്രി, തിരുവനന്തപുരത്തെ പട്ടത്തെ SUT അല്ല, റോയൽ SUT എന്ന് പറയുന്നൊരു ആശുപത്രിയുണ്ട്. പട്ടത്തെ SUT തുടങ്ങിയ ഡോക്ടർ, ഒരു ഭരത് ചന്ദ്രൻ നടത്തുന്ന ഒരു ആശുപത്രിയാണ്, ഉള്ളൂരിൽ ഒരു സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയാണ്. എൻ്റെ ഒരു അടുത്ത ബന്ധു അവിടെ ഒരു ഹൃദയത്തിൻ്റെ ഒരു വാൽവിൻ്റെ പ്രശ്നവുമായി ചികിത്സയ്ക്ക് പോയി. രക്ഷപ്പെടാൻ സാധ്യത കുറവാണ്, പക്ഷേ ഡോക്ടർ പറഞ്ഞു, ഭരത് ചന്ദ്രനാണല്ലോ, ഡോക്ടർ പറഞ്ഞു എന്തോ ജർമ്മനിയിൽ നിന്നൊരു പ്രത്യേക മെഷീൻ കൊണ്ടു നടപ്പിലാക്കിയാൽ മാറുമെന്ന് പറഞ്ഞു. അങ്ങനെ 40 ലക്ഷം രൂപ മുടക്കി ജർമ്മനിയിൽ നിന്ന് മെഷീൻ കൊണ്ടുവന്ന് ശരീരത്തിൽ പിടിപ്പിച്ചു, 2 ദിവസം മരിച്ചുപോയി. ഒരു 30-32 വയസ്സുള്ള എൻ്റെ ഒരു ബന്ധു. ഞാൻ പറഞ്ഞത്, ആ എന്ത് ചെയ്യാൻ പറ്റും, ഡോക്ടർമാർ എഴുതി ഒപ്പ് വെച്ചിട്ടുണ്ട് 100% ഞങ്ങൾ സൗഖ്യം നൽകുകയില്ല എന്ന്, അതുകൊണ്ട് നിയമപരമായി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം 40 ലക്ഷം രൂപയാണ് പോയത്. ഇങ്ങനെ അനേകായിരം ആളുകൾ ഒരുപക്ഷെ ആയുർവേദ മരുന്ന് കഴിച്ചാലോ അല്ലെങ്കിൽ ജീവിതരീതി മാറ്റിയാലോ ഭക്ഷണക്രമം മാറ്റിയാലോ ഒക്കെ സുഖപ്പെടാവുന്നവരെ രോഗികളാക്കുന്നുണ്ട്. ഈ ഒരു അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ രോഗികളൊക്കെ എവിടെ പോയി? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ ആൻജിയോപ്ലാസ്റ്റികളൊക്കെ എന്താണ് നടത്താത്തത്? എനിക്ക് വ്യക്തിപരമായി ഉറപ്പുള്ള, അതും ശാസ്ത്രീയമല്ലൊരു കാര്യം ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ കൊളസ്ട്രോൾ എന്ന അസുഖവുമായി എവിടെയെങ്കിലും ചെന്ന് ഡോക്ടർമാർ പരിശോധിച്ചാൽ അവർ പറയും ഉടൻ മരുന്ന് കഴിക്കാൻ തുടങ്ങണം. അങ്ങനെ മരുന്ന് കഴിച്ചവരിൽ ഭൂരിഭാഗം പേർക്കും പിന്നീട് ഷുഗർ വന്നിട്ടുണ്ട്. ഷുഗർ കുഴപ്പം പിടിച്ച രോഗമാണ്. എന്നോട് പറഞ്ഞാണ് കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കണമെന്ന്. 2-3 വർഷം മുമ്പ് ഞാൻ എൻ്റെ ജീവിതരീതി ചെറിയ മാറ്റം വരുത്തി. എന്തു മാറ്റം? ഒരുപാട് മാറ്റമൊന്നും വരുത്തിയില്ല. ശരീരത്തിൻ്റെ വർക്കൗട്ട്, അതായത് ഞാൻ കൃഷിപ്പണി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ശരീരത്തിൻ്റെ ഒരു ഇത് കൂട്ടി. ബീഫ് അങ്ങ് ഉപേക്ഷിച്ചു. ചിക്കനും ബാക്കി മാംസങ്ങളൊന്നും ഞാൻ ഉപേക്ഷിച്ചില്ല, ബീഫ് ഉപേക്ഷിച്ചു. ഉച്ചയ്ക്കത്തെ ചോറിൻ്റെ അളവ് കുറച്ചു, ഇത്ര ഞാൻ ചെയ്തുള്ളൂ. ഞാൻ പിന്നെ പരിശോധിക്കാൻ പോയിട്ടില്ല, ഞാൻ മരുന്ന് കഴിച്ചിട്ടില്ല. അപ്പം ഞാനതുകൊണ്ട് ഞാൻ സൗഖ്യവാനാണെന്നോ ഞാൻ മരണത്തെ അതിജീവിച്ചു എന്നൊന്നും അവകാശപ്പെടുന്നില്ല, അശാസ്ത്രീയമാണ്. പക്ഷേ കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കുന്ന കുറച്ച് ഷുഗർ വന്ന അനേകം അനുഭവങ്ങളുണ്ട്. ഇതും ശാസ്ത്രീയമല്ല കേട്ടോ, ചിലപ്പം എൻ്റെ ഒരു അറിവ്, എൻ്റെ മുമ്പിൽ വന്നവർ അങ്ങനെ വന്നതായിരിക്കും. എന്തായാലും ഡോക്ടർമാർ ഈ കണക്ക് പുറത്തുവിടണം. നിങ്ങൾ ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ട് നിങ്ങളുടെ മുൻപിൽ എത്തുന്നവരോട് നിങ്ങൾ പണത്തിന് വേണ്ടി, നിങ്ങളുടെ ആശുപത്രി മുതലാളിമാർക്ക് വേണ്ടി നിങ്ങൾ കള്ളം പറഞ്ഞോ, അസത്യം ചെയ്തോ, നിങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിച്ചു നോക്കുക. നിങ്ങളാണ് ഏറ്റവും അറിവുള്ളവർ. നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് പഠിക്കാൻ കഴിയുന്ന ഏറ്റവും ഉന്നതമായ
വിദ്യാഭ്യാസം എം ബി ബി എസ് ആണ്. എഞ്ചിനീയറിംഗ് ഒക്കെ ആർക്കും പഠിക്കാം. എം ബി ബി എസ് ആണ് ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസം. അത് പഠിച്ചവരാണ്, എം ഡി പഠിച്ചവരാണ്. നിങ്ങളുടെ മുൻപിലേക്ക് നിസ്സഹായരായ ആളുകൾ എത്തിയിട്ട് ജീവൻ കാക്കണമേ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ആവശ്യമില്ലാത്തൊരു ചികിത്സ ഇപ്പോൾ ചിന്തിക്കേണ്ടതാണ്, ഇപ്പോൾ ആലോചിക്കേണ്ടതാണ്, ഇപ്പോൾ കണ്ടെത്തേണ്ടതാണ്? ഐ എം എ ഇതേക്കുറിച്ച് പഠന റിപ്പോർട്ട് നടത്തി പുറത്തുവിടണം. അത് എന്നെ പോലെയുള്ള ആയിരങ്ങളുടെ അവകാശമാണ്.